Hi dear students, here is another chapter, making a mango pickle. Preparing a mango pickle is not an easy cake, easy task, always. But does it create problems in one's life? Let's go through the story. Here is making a mango pickle. Yes, reading is very important. So let me read first. You can just listen to me, or you can look your textbook. Okay, it was 8 or 9 in the morning. Harihar's son was playing by himself in the open veranda of their house when Durga called out suddenly from behind the thakur tree in their courtyard. Appu, she had just made an appearance after having been away from home all morning. Durga was now about 11. She was thin and darker than Appu, glass bangle clinking on her arms. A nod to clean sari and windswept dry hair flying anyway. That was Durga. On her finely shaped face, her eyes shone large like her brother's. "What is it?" asked Appu, jumping off the veranda in front of their house and coming up to her. Durga held a half coconut shell in her hand. She lowered it to show Appu its contents, a slice of tender green mango before the seed had hardened. Then in an undertone, "Is Ma back from Guardian?" nurse said, Appu shaking his head. Okay, this is simple, making a mango pickle. He is 8 or 9 year old girl. Yeah, her name is Durga, and another character is Appu. They are going to make a mango pickle. That is the story. Okay, let me explain simple in mother tongue. രാവിലെ 7 or 8 മണിയായിട്ടുണ്ട്. ഹരിഹറിന്റെ മകനായ ബോയ് ഇവൻ എന്ത് ചെയ്യുന്നു, വരാന്തയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുർഗ എന്ന കുട്ടി എന്ത് ചെയ്തു, ജാക്ക് ഫ്രൂട്ടിന്റെ താഴെന്ന് വിളിക്കുന്നു, അപ്പു എന്ന് വിളിക്കുന്നു. ദുർഗ വിളിക്കുകയാണ്, അപ്പുവിനെ വിളിക്കുകയാണ്. ഈ ദുർഗ എന്ന കുട്ടി ജസ്റ്റ് ഇവരെ വീടിന്റെ അടുത്ത് നിന്ന് തന്നെ കാണുന്ന ദൂരത്തുള്ള കുട്ടിയാണ്. ഇവരെ വീട്ടിലേക്ക് എപ്പോഴും വരുന്ന കുട്ടിയാണ്. പെട്ടെന്ന് ഇവരെ വീടിന്റെ അടുത്ത് നിന്ന് എന്ന് രാവിലെ ഈ കുട്ടി ഇങ്ങനെ വിളിക്കുകയും ചെയ്യും. ഇവര് ഫ്രണ്ട്സാണ്. ദുർഗ എന്ന് പറഞ്ഞാൽ 11 ഇയേഴ്സ് ഉള്ള കുട്ടിയാണ്. ഈ കുട്ടിന്റെ വിശേഷണങ്ങളാണ് പറയുന്നത്. യാ തിന്നാണ്, തിന്നു തന്നെ ഒരു മെലിഞ്ഞ കുട്ടിയാണ്, ഡാർക്കർ തന്നെ. അപ്പൊ അപ്പുവിനേക്കാളും ഡാർക്കറാണ്. ദെൻ ബ്ലാക്ക് ബാംഗിൾസ് ഉപയോഗിക്കുന്നുണ്ട് കൈകളിൽ. ഇപ്പൊ നോൺ ടു ക്ലീൻ സാരി ആൻഡ് വിൻസ്റ്റെപ്പ് ഡ്രൈ ഹെയർ ഫ്ലൈങ് എനിവേ, പൊടിയൊക്കെ പോരേണ്ട ഒരു സാരിയും ധരിച്ചിട്ടുള്ളത്. യാ ഓൺ ഹർ ഫൈനലി ഷേപ്ഡ് ഫേസ്, ഇവിടെ ഫേസിന്റെ രൂപം എന്ന് പറഞ്ഞാൽ ഫൈനലി ഷേപ്ഡ് ഫേസ്, നല്ല വട്ടം മുഖമാണ്. ഐസ് ഷോൺ ലാർജ് ലൈക്ക് ബ്രദേഴ്സ്, ബ്രദേഴ്സിന്റെ പോലെ തന്നെ കണ്ണുകളും വലിയ കണ്ണുകളാണ്. വാട്ട് ഇസ് ഇറ്റ്, ആസ്ക്ഡ് അപ്പു, ജമ്പിങ് ഓഫ് ദ വരാന്ത ഇൻ ഫ്രണ്ട് ഓഫ് ദെയർ ഹൗസ് ആൻഡ് കമ്മിങ് ടു അപ്പ. ഈ അപ്പു അവരിലേക്ക് വന്ന് ചോദിക്കും, ചാടി വന്നിട്ട് ചോദിക്കും, എന്താണ് സംഭവം? അത് ദുർഗന്റെ കയ്യിൽ ഹാഫ് കോക്കനട്ട് ഷെല്ല് ഉണ്ട്. കയ്യിൽ ഹാഫ് കോക്കനട്ട് ഷെല്ല് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം, യാ തേങ്ങയുടെ ഒരു ഭാഗം. സ്ലൈസ് ഓഫ് ടെൻഡർ ഗ്രീൻ മാംഗോ ബിഫോർ ദ സീഡ് ഹാർഡ് ഹാർഡൻഡ്. അതുപോലെ കണ്ണിമാങ്ങ എന്ന് പറയാം, നാടൻ മാങ്ങ, കണ്ണിമാങ്ങ, ചെറിയ മാങ്ങ. ദെൻ ഇൻ എ അണ്ടർടോൺ, ഈസ് മൈ ബാക്ക് ഫ്രം ഗാർഡിയൻസ്. ഗാർഡ് എന്ന് പറഞ്ഞ ചുരം, അല്ലെങ്കിൽ മലഞ്ചെരിവിലേക്ക് അമ്മ ഇവരെ അമ്മ അങ്ങോട്ട് വിറക് ശേഖരിക്കാൻ എന്തിനോ പോയിട്ടുണ്ട്, പാല് കൊണ്ടുവരണം എന്തിനോ പോയി. അമ്മ തിരിച്ചു വന്നോ ചോദിക്കുന്നു. എന്നോ അപ്പു പറഞ്ഞു, ഈ അമ്മ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്, ഇവർ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു, അമ്മു ആൻഡ് ദുർഗ ആൻഡ് അപ്പു എന്ന രണ്ട് കുട്ടികളാണ്. ഇവരെന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ഇവിടെ എത്തി എന്ത് ചെയ്യുന്നു, ഒരു മാംഗോ പിക്കിൾ ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോ എന്ത് ചെയ്തു, കണ്ണിമാങ്ങ കിട്ടി, അതുപോലെ തേങ്ങയുടെ ഒരു കഷ്ണവും കിട്ടി. ഓക്കെ, ഇനി എന്താ സംഭവിക്കുന്നത് നോക്കാം. ഐ എം ഗോയിങ് ടു റീഡ് ഹിയർ. കൻ യു ഫെച്ച് മീ എ ബിറ്റ് ഓഫ് ഓയിൽ ആൻഡ് സം സാൾട്ട്, ഷീ ആസ്ക്ഡ് ഹിം സീക്രട്ടീവ്ലി. ഐ വിൽ പിക്കിൾ ദിസ്.
Where did you get them from? Didi, Appu was delighted. They were lying on the ground just under the Sindarkundo tree. Yeah. Now get me a pinch of salt and some oil, will you? But Ma will give it to me if I bring down the oil pot from the shelf. They played Appu's game. Run and get it fast. It will be a while before she's back. She has gone to wash the clothes. Hurry up. The shell, said Appu. Give me the shell. I will pour into the shell. You stand by the back door and keep lookout. Mind you, don't spill any oil on the floor. Better be careful. Otherwise, Ma will know for sure. You are such a good for nothing. Yeah, next. When Appu came out of the house, Durga looked at the coconut shell him and expertly got in the mix of oil and salt the mango slice. Here, put out your hands. Didi, are you going to eat all the rest yourself? Do you think you can get us a nice chili? I will give you an extra slice of you too. Next. But how shall I get to the chilies? Didi, they are right up on the shelf. I can't even reach it. Don't bother. I will get some more mangoes later in the day. You know that tree by the pond, there's lot and lots of budding mangoes that will fall off in the afternoon sun. The back door opened with a sharp clang and Sarvojaya was heard calling out, Durga, oh Durga. That's mom calling. Quick, go and see what's up. Finish it up over there. No, wait, you have got grains of salt all over your mouth. Wipe them away first. Durga heard her mother call out yet again, but there was no way she could reply. Her mouth was quite full. She began furiously devouring the slice of pickled mango. When she found that she still had many left, she hid behind the trunk of the jackfruit tree and started to gobble up the rest. Appu stood beside her, frantically swallowing his share, for there was no time to chew. As he ate, he smiled a guilty smile at his sister. You are little monkey, she said to her brother. Why don't you wipe your face clean? There is salt all over your face even now. Then putting on a most innocent expression, she entered the house. What is it, Ma? She asked her. Okay, let me explain here. It is very simple. Yeah. Can you fetch me a bit of oil? ഇവിടെ ചോദിക്കുന്നത് ഇരിക്കുന്നത് ഈ കുറച്ച് ഓയിലും കുറച്ച് ഉപ്പും കൊണ്ടുവരും. നല്ല രഹസ്യമായി സീക്രട്ട് ആയി ചോദിക്കുകയാണ്. അപ്പോൾ പറയാം, ഐ വിൽ പിക്കിൾ, ഞാൻ അച്ചാർ ഞാൻ കൊണ്ടുവരാം, പിക്കിൾ ഞാൻ കൊണ്ടുവരാം. ഏയ്, എവിടെ നിന്നാണ് അച്ചാർ കിട്ടുക? വേർ ഡി യു ഗെറ്റ് ഫ്രം? ദീദി അപ്പു ദീദി അപ്പു സന്തോഷിച്ച് ചോദിച്ചു, എവിടെ നിന്നാണ് പിക്കിൾ കിട്ടുക? ആ, ദയവേർ ലൈങ് വന്ന ഗ്രൗണ്ട് ജസ്റ്റ് സിന്ദർകുണ്ടോട്രീ. എന്താണെന്ന് ഇവിടെ കാണാം. ഇതിന്റെ താഴെ നോക്കിയാൽ നമുക്ക് എന്താ ചെയ്യാം, പിഞ്ച് ഓഫ് സാൾട്ട് ആൻഡ് അത് കിട്ടും. ഏത് കിട്ടും? പിക്കിള് കിട്ടും. ഇനി എനിക്കെന്ത് വരണം? പിഞ്ച് ഓഫ് സാൾട്ട് ആൻഡ് സം ഓയിൽ, കുറച്ച് സാൾട്ടും ഓയിലും കൊണ്ടാണ്. വില്യു, ഇത് തരാൻ കഴിയോ? വില്യു ഗിവ് മീ, നിന്നെ നീ തരുമോ? വില്യു, കഴിയുമോ എന്ന് കർത്തം. യാ, ബട്ട് മാ വിൽ ഗിവ് ഇറ്റ് ടു മീ ആൻഡ് ബ്രിങ് ഡൗൺ ദ ഓയിൽ ഫോൾ ഫ്രം ദ ഷെൽ ഡിഫറൻ്റ് ഓഫ് ദ സ്കൈ. ഞാൻ അവിടെ നിൽക്കണി, എന്ത് ചെയ്യും? യാ, ഐ ബ്രിങ് ഡൗൺ ദ ഓയിൽ പോട്ട് ഫ്രം ദ ഷെൽഫ് ലിഫ്റ്റഡ് അപ്പ് സ്കൈ. ഞാൻ അവിടെ നിൽക്കണി, അമ്മ എന്ത് ചെയ്യും? അമ്മ അറിയും, ഇവൻ അങ്ങ് പേടിയായി. അപ്പോൾ ഇവിടെ ധൈര്യം കൊടുക്കണം. റൺ ആൻഡ് ഗെറ്റ് ഇറ്റ്, പെട്ടെന്ന് പോയി എടുത്തു വാ. ഷീസ് ഗോൺ ടു വാഷ് ദ ക്ലോത്ത്സ്. അറിയാം എന്താണ്? യാ, അമ്മ എന്ത് ചെയ്യാണ്? ഡ്രസ്സ് അലക്കാൻ പോയതാണ്. പെട്ടെന്ന് എടുത്തു പോര് എന്ന് പറയുന്നു. Yeah, the shell, said Appu. Give me the shell. The shell, shell. Tengayude oru kashnam idu ennu parayunu.
അതെന്തെയ്യുന്നു, ആ ഷെല്ല് എനിക്ക് തരൂ എന്ന് പറയുന്നു. ഞാൻ എന്ത് ചെയ്യാം, ഈ ഷെല്ല് പവർ ചെയ്യാം. യു സ്റ്റാൻഡ് ബൈ ദ ബാക്ക് ഡോർ ആൻഡ് കീപ് എ ലുക്ക് ഔട്ട്. നീ ഇവിടെ നിന്നും ആരെങ്കിലും വരുന്നുണ്ടോ നോക്കാൻ, അല്ലോ നല്ല ആൾക്കാരാ. ഡോർ ആൻഡ് കീപ് എ ലുക്ക് ഔട്ട്, ഡോറിൽ നോക്കി നിന്നോ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കാൻ വേണ്ടി ഇവനെ ഏൽപ്പിക്കണം. മൈൻഡ് യു ഡോണ്ട് സ്പിൽ ഓവർ എനി ഫ്ലോർ. ഒരു കാര്യം ശ്രദ്ധിക്കുക, നല്ല കെയർഫുൾ ആകണം, ഒരു ഓയിൽ പോലും നിലത്ത് ഒഴുക്കി പോകരുത്. സ്പോയിൽ, യാ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനെ സംഭവിച്ചാൽ മമ്മി എല്ലാം അറിയും. പിന്നെന്താ, യു ആർ സച്ച് എ ഗുഡ് ഫോർ നത്തിങ്, പിന്നെ നിന്നെ ഒന്നിനും കൊള്ളൂല. ശ്രദ്ധിച്ചിരുന്നു. വെൻ അപ്പു കെയിം ഔട്ട് ഓഫ് ദ ഹൗസ്, അങ്ങനെ അപ്പു പുറത്തേക്ക് വന്ന സമയത്ത് ദുർഗ എന്ത് ചെയ്തു, കോക്കനട്ട് ഷെൽ എടുത്തു. ടുക്ക് ദ കോക്കനട്ട് ഷെൽ ആൻഡ് അത് എന്ത് ചെയ്യും, എക്സ്പേർട്ട് വളരെ മനോഹരമായിട്ട് മിക്സ് ചെയ്യുന്നു. ഓയിലും സോൾട്ടും ഒക്കെ മിക്സ് ചെയ്ത് മാംഗോ സ്ലൈസ്, മാംഗോന്റെ സ്ലൈസ് പീസ് പീസസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, കയ്യിൽ വെച്ചിട്ട് അത് പിഞ്ച് ചെയ്യുന്നു, അത് കൂട്ട് മിക്സ് ചെയ്യുന്നു. ആർ യു ഗോയിങ് ടു ഈറ്റ് ഓൾ ദ റെസ്റ്റ് ഓഫ് യുവർ സെൽഫ്, ബാക്കിയുള്ളതൊക്കെ നീ കഴിക്കുകയാണെന്ന് ചോദിക്കുന്നു. യാ ഡു യു തിങ്ക് യു ക്യാൻ ഗെറ്റ് ആസ് എ നൈസ് ചില്ലി, ഐ വിൽ ഗിവ് യു ആൻ എക്സ്ട്രാ സ്ലൈസ് ഓഫ് യു. നല്ലൊരു മുളക് കൊണ്ടെന്നാൽ എന്ത് ചെയ്യും, ഒരു സ്ലൈസും കൂടി നിനക്ക് ഞാൻ ഏറെ തരുന്നുള്ളൂ വാഗ്ദാനം കൊടുക്കാൻ. But how shall I get the chili, Zidhi? There are charging of the shelf. I can't even reach it. Okay, shelf is not there. You can't get it. Don't bother. What am I doing? Mangoes. Yeah. You know that tree by the pond, there is a lot of loads of budding mangoes that are fall off in the afternoon sun. വൈകുന്നേരത്തെ സൂര്യന്റെ സമയത്ത് സൂര്യന്റെ ആ വീഴ്ചയിൽ വീഴുന്ന മാംഗോ, ബഡിംഗ് മാംഗോസ് ഉണ്ട്. ബഡിംഗ് മാംഗോസും സാധാരണ മാംഗോസും വ്യത്യാസമുണ്ട്. താഴെ നിൽക്കുന്ന മാംഗോസ് അല്ലേ, ഇത് നിനക്ക് തരാം. പെട്ടെന്ന് ദാ ബാക്ക് ഡോർ ഓപ്പൺ ആയി. സർബോജയ വാസ് ഹേർഡ് കോളിംഗ് ഔട്ട് ആൻഡ് സർബോജയ വാസ് ഹേർഡ് കോളിംഗ് ഔട്ട് ദുർഗ, ദുർഗയെ വിളിക്കുന്ന ഒരു സൗണ്ട് കേട്ടു. യാ That smoke calling quick go and see what's up. La amma vilikkunnund endha poi pettanna finish aaki pettanna va finish povadu. Now while you have good grace of sad all over them all wipe them away first. Appo velu parannu edukana endu aadyam ninde mugathum ninde ya salt slice okke undu adakke todachittu pogan parayum allengil mamma endeyum kaanum. Angana durga thedu mother vilikkunnathu ketto. Nowhere to she could reply for a month was quite full. Why full ayadu kondu marubadi edukkan polum velku vayya. Angane furiously devouring the slice of pickled mango. Furiously nanna enda nalla deshathode furiously eat quick furiously deshathode devouring nanna enda pettannu kaikka onnayitte endeyunu vilungalukku kettille. Yeah. അങ്ങനെ ചെയ്യുന്നു. ഡിഫോർ ഇൻ ദ സ്ലൈസ് ഓഫ് പിക്കിൾഡ് മാംഗോ വെൻ ഷീ ഫൗണ്ട് ദാറ്റ് ഷീ സ്റ്റിൽ ഹാഡ് എ മെനി ലെഫ്റ്റ്. അങ്ങനെ നോക്കുമ്പോൾ എന്താണ്, അവരുടെ അടുത്ത് ഒരുപാട് സാധനം ഇനിയും ബാക്കിയുണ്ട്. അങ്ങനെ ചെയ്തു, ഒരു ജാക്ക് ഫ്രൂട്ട് ട്രീന്റെ ട്രങ്ക് ഓഫ് ജാക്ക് ഫ്രൂട്ട് ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീന്റെ ഒരു മുരടുണ്ടല്ലോ, അവിടെ എന്ത് ചെയ്യുന്നു, യാ അവിടെ അത് വെക്കുന്നു. അങ്ങനെ അതെന്ത് ചെയ്യും, ഗോബിൾ അതിങ്ങനെ ചവിട്ടി മതിക്കുന്നു കാലുകൊണ്ട്, ഇങ്ങനെ എന്തിന്ന് അവിടെ 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 വെക്കുന്നു നേരിട്ട് കാണാതെക്കാൻ വേണ്ടി. അങ്ങനെ എന്ത് ചെയ്യുന്നു, അപ്പം ചെയ്യുന്നു അവിടെ നിന്നിട്ട് ഫ്രാൻറ്റിക്കലി സോലോയിങ് ഷെയർ, അവന്റെ ഷെയർ ഒക്കെ ചെയ്യുന്ന നന്നായിട്ട് വിഴുങ്ങാണ് ചെയ്യുന്നത് സോലോയിങ്. ദെൻ പിന്നെ അവിടെ ഒന്നില്ല, ചവക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല, കാരണം അമ്മ വരികയാണല്ലോ. ആ ഷിയർ ഷീ സ്മൈൽ ഗിൽറ്റ് ഇസ് മൈ ആൻഡ് ഹിസ് സിസ്റ്റർ ആസ് ഹി ഏറ്റ് ഹി സ്മൈൽ ഗിൽറ്റ് ഇസ് മൈ ആൻഡ് ഹിസ് സിസ്റ്റർ. എന്താണ്, ഇതൊക്കെ തിന്നതിന് ശേഷം ഒരു കുറ്റബോധത്തോടു കൂടിയുള്ള ഒരു ചിരി പാസാക്കി ഇങ്ങനെ നിൽക്കുകയാണ്. യു ലിറ്റിൽ മങ്കി ഷി സെഡ് ഹിയർ ബദർ, വൈ ഡോണ്ട് യു വൈപ്പ് യുവർ ഫേസ് ക്ലീൻ, ദർ ഇസ് സാൾട്ട് ഓൾ ഓവർ യുവർ ഫേസ് ഇൻ ഇവൻ നൗ. ഓ കുട്ടി കുരങ്ങ എന്ന് പറയാനും, നീ എന്താണ് നിന്റെ മുഖം ഒന്നും തുടക്കാത്തത്, അവിടെ ഇനിയും ബാക്കി കിടക്കുന്നുണ്ട് സാൾട്ടൊക്കെ നിന്റെ മുഖത്തുണ്ട്. ദെൻ യാ മോസ്റ്റ് ഇന്നസെന്റ് എക്സ്പ്രഷൻ, നല്ലൊരു ഒരു പാവത്താനായി പറയാണ് ആര് സിസ്റ്റർ പറഞ്ഞു കൊടുക്കണം. ഷീ എൻറ്റേർഡ് ദ ഹൗസ്, വാട്ട് ഇസ് മാ ആസ്ക്ഡ്. അങ്ങനെ എന്താ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് അമ്മയോട് ചോദിക്കുന്നു, എന്താ വേണ്ടത് അമ്മ. ഓക്കെ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ ഫസ്റ്റ് ആൻഡ് വെയർ ഹാഡ് യു ഗോൺ, എ വാണ്ടറിംഗ് ഐ നോ ആസ്ക്ഡ് സർബോജയ. ആൻഡ് വെയർ ഈസ് ദാറ്റ് മങ്കി ഗോൺ,
I'm hungry, Ma, announced Appu, appearing suddenly. Now hold on, let me take a breath. Oh, Durga, go and check on the cough. Will you? It's been loving away. A little later, when she sat down in the veranda, the friend in front of kitchen to cut up a cucumber for children. Appu flopped down next door. Ma, do take some more of that white stuff out of the cucumber. It sticks in my mouth. He said. Durga spread out her palm to get her share and asked a little hesitantly. Is it there any more of the rice fray? Oh, it's impossible. All those tart mangoes have set my teeth on earth. Began up. He stopped abruptly when he saw Durga frowning and winking at him. Where did you get mangoes from? Asked his mother. Appu was afraid to tell the truth. He looked questioningly at his sister, wondering what to reply. Sarvodaya turned to her daughter and demanded, So, you would go out again? Yeah, Durga paled, asked him, I was just there by the jagfu tree, and then, just as you called. Fortunately, the conversation was cut short. Shot by the entry of a milk woman, Sorno. She had come to milk their cow. Go catch the calf, said Sarvodaya, her daughter. Appu followed his sister out to watch the cow being milked. As soon as he stepped into the outer courtyard, Durga landed him a smart blow on his neck, in his back. You wretched monkey, she made a face at him and mimicked him. All those tart mangoes have set my teeth on earth. Dampu, no brains at all. Yeah, you can see the simple explanation. And where had you gone wandering, man? No, you go beyond the portek poyo. In Karyanam, I am not running out. I know. Sarpoji, amma choyken. Evadekana mangi? Where is that mangi gone? Evadekana mangi poyadu? Yeah, I'm hungry, man. No, Appu. Appu na purichoyken. Yeah, enki vishikkunnu amme. Ennu parayan. Okay. Now hold on, let me take a breath. Nyanam shows at Kate. One Samadhani Kinvarile. Yeah. Durga, go and check on the cough. Will you? It is me loving away. Yeah, our Arkala and the Poinoku, the Seriat Noku. A little later, when she sat down the veranda in front of kitchen, cucumber pulsed in a flop down the next door, next to her. Cucumber at the Kakarika at the Tendino. Yeah. ഇവർക്ക് അരിഞ്ഞു കൊടുക്കുന്നു, ഇവരെ അമ്മയുടെ അടുത്ത് പോയിരിക്കുന്നു. അപ്പൊ ഇവൻ പറയുന്നു, മാ എനിക്ക് കൂടുതൽ വേണം. സ്റ്റെപ്പ് ഔട്ട് ഓഫ് ദ ക്യൂക്കംബർ, ഇറ്റ് സ്റ്റിക്സ് ഇൻ മൈ മൗത്ത്. ഹി സെഡ് എനിക്ക് കൂടുതൽ വേണം, എനിക്ക് എന്നെ വായിൽ വെള്ളം ഊറുന്നുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ദുർഗയും എന്ത് ചെയ്തു, അവരുടെ കൈ നീട്ടി, സ്പ്രെഡ് ഔട്ട് ഹർ പാം ടു ഗെറ്റ് ഹർ ഷെയർ. യാ എന്നിട്ട് അമ്മയോട് ചോദിക്കണേ, ഇന്ന് കൂടുതൽ ഭക്ഷണം വെക്കുന്നുണ്ടോ, റൈസ് ഫ്രൈ വെക്കുന്നുണ്ടോ എന്ന് ഒന്നും അറിയാത്ത പോലെ ചോദിക്കുകയാണ്. അപ്പൊ അമ്മ പറയാം, ഇറ്റ് ഇസ് ഇംപോസിബിൾ, ഓൾ ദോട്ട് മാഗോസ് ഹവ് സെറ്റ് മൈ ടീത്ത് ഓൺ നേഴ്സ് വി ക്യാൻ അപ്പു ഹി സ്റ്റോപ് അബ്രപ്റ്റ്ലി വെൻ ഹി വാസ് ദുർഗ ഫ്രോണിങ് ആൻഡ് വിങ് ഇൻ ഹിം. എന്ത് ചെയ്തു, ഇനി ഭക്ഷണം കൂടുതൽ വേണ്ട, എന്താണ് മാംഗോസ് അല്ലേ, അച്ചാർ, മാംഗോ അച്ചാർ ഇട്ടതൊക്കെ ഞാൻ തിന്നിട്ട് എന്ത് ചെയ്തു, നാവില് എന്താണ് നാവിന് തുമ്പത്ത് ഇതൊക്കെ വരുന്നുണ്ട്, ഇനി കൂടുതൽ വേണ്ട എന്ന് പറയുന്നു. അപ്പൊ എന്ത് ചെയ്തു, ദുർഗ ഫ്രോണിങ് ആൻഡ് ബേങ്കിങ് ആൻഡ് ഹിം ഫ്രോണിങ്. ഇവനെ എന്ത് ചെയ്തു, നെറ്റി ഒന്ന് ചുളിച്ചിട്ട്, കണ്ണൊക്കെ ചുളിച്ചിട്ട്, കണ്ണൊക്കെ ഇങ്ങനെ ചിമ്മി ആരെ നേരിക്കുകയും, ആ അപ്പുവിന്റെ നേരിക്ക്, ഇവൻ അറിയാതെ പറഞ്ഞു പോയി. അപ്പൊ അമ്മ ചോദിക്കുന്നു, എവിടുന്ന മാങ്ങ കിട്ടിയത്? അപ്പു അപ്പ അപ്പ സത്യം പറയാൻ വേണ്ടി തുരിഞ്ഞു. അങ്ങനെ നോക്കുന്ന സമയത്ത്, ചോദിച്ച സമയത്ത് അപ്പു എന്ത് ചെയ്തു, സിസ്റ്ററെ തുറിച്ചു നോക്കി. യാ ഹിസ് സിസ്റ്റർ വണ്ടറിങ് ഹി ലുക്ക്ഡ് ക്വസ്റ്റ്യനിംഗ്ലി വണ്ടറിങ് വാട്ട് ഇറ്റ്. എന്താ മറുപടി പറയേണ്ടത് അറിയാതെ സിസ്റ്ററെ നോക്കുകയാണ്. അങ്ങനെ സർബോജി എന്ത് ചെയ്തു, ഡോക്ടർ നേരേക്ക് തിരിഞ്ഞു, ദുർഗന്റെ നേരേക്ക് തിരിഞ്ഞു ചോദിച്ചു, സോ യു വുഡ് ഗോൺ ഔട്ട് അഗൈൻ, നീ പിന്നെയും പുറത്തേക്ക് പോയോ എന്ന് ചോദിക്കുകയാണ്. യാ ദുർഗ പെയിൽഡ്, ആകെ പെയിൽ മീൻസ് വിളറി വെളുക്കുക എന്ന് കരുത്തം, ആകെ വിഷമിച്ചു, ആകെ ഡള്ളായിപ്പോയി. ആസ്ക് ഹിം, ഐ വാസ് ജസ്റ്റ് ബൈ ദ ജാക്ക്ഫ്രൂട്ട് ട്രീ, ഞാൻ ആ ജാക്ക്ഫ്രൂട്ടിനെ താഴെ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് അവനോട് ചോദിച്ചു നോക്കൂ. പെട്ടെന്ന്
അൺഫോർച്ചുനേറ്റ്ലി അവരെ ഭാഗ്യത്തിന് എന്ത് ചെയ്തു, മിൽക്ക് വുമൺ പാൽ കൊണ്ടിരുന്ന പെൺ സ്വർണോ വന്നത് കൊണ്ട് ഇവർ രക്ഷപ്പെട്ടു. ഇവർ കോൺവെർസേഷൻ പറഞ്ഞു, യാ അവർക്ക് എന്ത് ചെയ്യണേ അമ്മക്ക് പാല് കറക്കാൻ പോകേണ്ടായിരുന്നു. ഗോ ടു കാച്ച് ആൻഡ് കാഫ് സർ ദബോജിയ ടു ഹർ ഡോട്ടർ. അമ്മ എന്ത് ചെയ്തു മകളോട് പറയുന്നു, കാഫിന്റെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്തു, ഗോ കാച്ച് ദ കാഫ്, ആ പൈക്കുട്ടിയെ ഒന്ന് പിടിച്ചു കൊണ്ടുവരൂ എന്ന് പറയുന്നു. അപ്പൊ ഫോളോഡ് ഹിസ് സിസ്റ്റർ ടു വാച്ച് ദ കാഫ് ബീയിംഗ് മിൽക്ഡ്. എന്താണ്, യാ അപ്പൊ എന്ത് ചെയ്തു സിസ്റ്ററെ ഫോളോ ചെയ്തു, എന്താണ് പാല് കറക്കുന്നതും പാല് കുടിക്കുന്നതും കാണാൻ വേണ്ടി ഫോളോ ചെയ്തു. ആ സൂൺ ആ സിസ്റ്റർ അപ്ലൈ ഇൻ ദ ഔട്ടർ കോർട്ട് യാർഡ് ദുർഗ ലാൻഡ് ഹിം സ്മാർട്ട് ബ്ലോ ഓൺ ഹിസ് ബാക്ക്. എന്ത് ചെയ്തു കുറച്ച് അപ്പുറത്തെത്തിയപ്പോ ദുർഗ എന്ത് ചെയ്തു നല്ലൊരു ഇടി കൊടുത്തു. ആരെ, അപ്പുവിനെ നല്ല ഇടി കൊടുത്തു. നീ എന്തിനാണ് അത് പറയാൻ നിന്നത് എന്ന് നല്ല അർത്ഥത്തിൽ ഇടി കൊടുത്തു. യുറച്ച് മാങ്ക് യു ഷീ മേഡ് ഫേസ് അറ്റ് ഹിം മിമിക്ഡ് ഹിം. ഓൾ ദോസ് ചാട്ട് മാങ്കോസ് ഹാവ് സെറ്റ് മൈ ടീത്ത് ഓൺ ഹേർ സ്റ്റംബു നോ ബ്രെയിൻസ് അറ്റ് ഓൾ. എന്താണ് പറയുന്നത്, എല്ലാ അച്ചാറിട്ടതും എന്റെ നാവിൻ തുമ്പത്ത് വരുന്നുണ്ട് നീ പറഞ്ഞല്ലോ. യാ മിമിക്ഡ് അവൻ എന്ത് ചെയ്തു കളിയാക്കി, കളിയാക്കി എന്ന് പറഞ്ഞാൽ ഒന്ന് ഒന്ന് കോപ്രായം കാണിച്ചു. ഇവരെന്താണ് രണ്ട് സഹോദരിമാരാണ് അല്ലെ, സിബ്ലിങ്സ്. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയിലൂടെ പറയുന്നു, നീ എന്തിനാണത് പറയാൻ പോയത് എന്നൊക്കെ ഒരു തമാശയിലൂടെ പറയുന്നു. ദാറ്റ്സ് ഓൾ ദിസ് ചാപ്റ്റർ. ഓക്കെ, ദിസ് ഇസ് ഡംബോ നോ ബ്രെയിൻസ് ഇറ്റ് ആർ, ഇറ്റ് ഇസ് ഓൾ എക്സ്പ്രസ് സം എക്സ്പ്രഷൻസ് ആർ ദർ. ഓക്കെ, അപ്പൊ ഇവിടെ ഇവിടെ ഈ സ്റ്റോറീസിൽ ആകെ പറയുന്നത് എന്താണ്, ഇവർ രണ്ടാളും മാംഗോ പിക്കിൾ ഒരു മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന രസകരമായ സ്റ്റോറിയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതിന്റെ ഓരോ സിമ്പിളായിട്ട് വളരെ രസകരമായിട്ട് വിവരിച്ചിട്ടാണ് ബിബുന്ദി ബഹുജൻ ബന്ദോപാധ്യായ. വാസ് വൺ ഓഫ് ദ ലീഡിംഗ് റൈറ്റേഴ്സ് ഓഫ് മോഡേൺ ബംഗാളി ലിറ്ററേച്ചർ. ഹി വാസ് എ ടീച്ചർ ബട്ട് ലേറ്റർ ഹി സർവ്ഡ് ആസ് ട്രാവലിംഗ് പബ്ലിസിസ്റ്റ് ഫോർ ഗോവാശി സഭ. ഇംഗ്ലീഷ് ഇന്ത്യൻ റൈറ്ററാണ്, ടീച്ചർ ആയിരുന്നു. യാ അദ്ദേഹമാണ് ഇതിന്റെ റൈറ്റർ. ഓക്കെ, റിവിസ് ദ സ്റ്റോറിയും കൂടി നോക്കാം നമുക്ക് അല്ലെ. യാ പിക്ക് ഔട്ട് ദ സെന്റൻസ് ഫസ്റ്റ് വൺ, വാട്ട് സിമിലാരിറ്റീസ് ഡു യു ഫൈൻഡ് ബിറ്റ്വീൻ അപ്പു ആൻഡ് ദുർഗ. അപ്പവും ദുർഗയും തമ്മിലുള്ള എന്തൊക്കെ സിമിലാരിറ്റീസ്, ഒരേപോലെയുള്ള എന്തൊക്കെ സംഭവങ്ങളാണ് ഉള്ളത്. ഫസ്റ്റ് പാരഗ്രാഫ് തന്നെ ഉണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ സെന്റൻസ് വിച്ച് ടെൽസ് ദുർഗ ഇസ് പ്രെറ്റി. പിക്ക് ഔട്ട് ദ സെന്റൻസ് വിച്ച് ടെൽസ് ദാറ്റ് ദുർഗ ഇസ് പ്രെറ്റി. ദുർഗ നല്ല സുന്ദരിയാണ്, പ്രെറ്റിയാണെന്ന് പറയുന്ന വരിയുണ്ട്, അതെടുത്ത് എഴുതാൻ. ഓക്കെ, വേർ ഇസ് ദാറ്റ് ഇൻ ഫസ്റ്റ് പാരഗ്രാഫ് ഇറ്റ് സെൽഫ് ദാറ്റ്സ് ആൻസർ ഇസ് ദാറ്റ്. ഒന്നാമത്തെ പാരഗ്രാഫ് തന്നെ അതിന്റെ ആൻസറിന്റെ അടുത്ത് എഴുതാൻ. You stand by the back door and keep a lookout. നീ ആ ഡോറിന്റെ അടുത്ത് പോയിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കണം. Why does Appu say so? എന്തുകൊണ്ടാണ് അപ്പു അങ്ങനെ പറയാൻ കാരണം? What is the reason? ഇനി ആക്ടിവിറ്റി ഫസ്റ്റ്, സിമ്പിൾ ആക്ടിവിറ്റീസ് ആണ് ഇതിലുള്ളത്. ഓക്കെ, ഒന്ന് രണ്ട് ആക്ടിവിറ്റീസ് ഉള്ളൂ. What is the speaker? You have heard the story making a mango pickle, haven't you? ഇത് നിങ്ങൾ വായിച്ചതിന്റെ ശേഷം. Given below are some dialogues taken from the story. Identify the speaker. ഇത് ആരാണ് പറയുന്നതെന്ന് കണ്ടുപിടിക്കുക. Is Ma back from the guard yet? അമ്മ ഗാർഡിന്ന് മടങ്ങി എത്തിയോ? സ്പീക്കർ ആരാണ് ഇത് പറയുന്നത്? അപ്പുവാണോ ദുർഗയാണോ? അങ്ങനെ ഓരോന്ന് എഴുതാം. ഓക്കെ, സിമ്പിൾ അല്ലേ? ടെക്സ്റ്റ് ബുക്ക് നോക്കി എഴുതാം. ഐ സാരി വിട്ടിട്ടു. റീഡ് ദ സ്റ്റോറി അഗൈൻ. റൈറ്റ് ഡൗൺ വിച്ച് ഡയലോഗ് ഫസ്റ്റ് ഫിറ്റ്സ് ഇംപ്രഷൻ ഗിവൻ. ഓരോ ഡയലോഗ്സ് എന്ത് ഇംപ്രഷൻ ആണ് കൊടുക്കുന്നത്? വേർ ഡിഡ് യു ഗെറ്റ് ഫ്രം ദിദി? വേർ ഡിഡ് യു ഗെറ്റ് ഫ്രം ദിദി? ഇത് എവിടെ നിന്നാണ് ദിദി നിനക്ക് കിട്ടിയത്? അമ്മ ചോദിക്കുകയാണ് അല്ലേ. ആൻസൈറ്റി എക്സ്പ്രഷൻ, ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു 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 ബേജാറ് ഇടങ്ങേറെന്നൊക്കെ പറയില്ലേ, യാ വിഷമം, അതാണ് ആൻസൈറ്റി. ആ ആൻസൈറ്റിന്റെ പിക്ചറാണ് പോലെ നമ്മൾ വാട്സപ്പിലൊക്കെ ഇമോജീസ് ഉണ്ടാവും, അതേപോലെ ഇമോജീസ്. ഓക്കെ, അതേപോലെ കുറച്ച് ഡയലോഗ്സ് ഈ ചാപ്റ്ററിൽ നിന്ന് എടുത്ത് എഴുതുക, എന്നിട്ട് ഹാപ്പിനെസ് ഉണ്ടാകുന്ന ഒരു 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 ലൈഫ് ഒരു കോൺവെർസേഷൻ ഒരു ഡയലോഗ്സ് ഇവിടെ എഴുതുക. നെക്സ്റ്റ് ഫിയറിന്റെ ഒരു കോൺവെർസേഷൻ ഒരു ഡയലോഗ്സ് ഇവിടെ എഴുതുക. ആങ്കറിന്റെ ഡയലോഗ്സ് ഇവിടെ എഴുതുക. They are right upon the shelf. I can't even reach it. എന്താ പറയുന്നത്? അതൊക്കെ ഷെൽഫിന്റെ മുകളിലുണ്ട്. ഐ കാൻറ്റ് ഈവൻ റീച്ച്, എനിക്ക് അങ്ങോട്ട് എത്തുക പോലും ഇല്ല. സാഡ്നെസ്, ഒരു ദുഃഖം ആയിട്ട് അപ്പു പറയുന്നു അല്ലേ, സാഡ്നെസ് ആണ്. അപ്പൊ ഇതിന്റെ ഈ കാണുന്ന 1 2 3 1 2 3 ഈ 1 2 3 ഡയലോഗ്സ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നിന്ന് കണ്ടെത്തുക, എഴുതുക. ദാറ്റ്സ് ഓൾ ടുഡേ. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.